അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗുൽസാറി ഉറുദുവിലുള്ള 10-ാമത്തെ പാഠമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്, ജിൻസ് ഗൈർ ഹഖീഖി. നമ്മൾ കഴിഞ്ഞ ദിവസവും പഠിച്ച ഹെഡിങ്ങും ജിൻസ് ഗൈർ ഹഖീഖി എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ചെറിയൊരു വ്യത്യാസം, കഴിഞ്ഞ ദിവസം നമ്മൾ ജിൻസ് ഗൈർ ഹഖീഖിയിൽപ്പെട്ട മുദക്കറിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഒരു പദം ലഭിച്ചാൽ അത് മുദക്കറാണോ എന്ന് മനസ്സിലാക്കാനുള്ള 6 കായിതകൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ കായിതക്കനുസരിച്ച് വരുന്ന ഏത് പദത്തെയും നമുക്ക് മുദക്കറായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ജിൻസ് ഗൈർ ഹഖീഖിയായിട്ടുള്ള മുഅന്നസായിട്ടുള്ള പദങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്നും ഇൻഷാല്ലാ ഒരു 7 കായിതകൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ 7 കായിതക്കനുസരിച്ച് വരുന്ന ഏത് പദത്തെയും നമുക്ക് മുഅന്നസാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് എന്താണ് ഉപകാരം? പിന്നീട് ഏത് പദവും നമ്മൾ ജുംലയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ ഉറുദുവിൽ സംസാരിക്കുകയാണെങ്കിൽ, അവിടെയെല്ലാം നമുക്ക് അതിനനുസരിച്ച് ഫിഅലുകൾ കൊണ്ടുവരാനും ഹർഫ് റബ്ബത്തുകൾ ഉപയോഗിക്കാനുമൊക്കെ സാധിക്കുമെന്നർത്ഥം. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഉറുദു ഭാഷ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉറുദു ഭാഷയിൽ നമ്മൾ കൂടുതൽ പ്രാവീണ്യം നേടേണ്ടത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഅന്നസായിട്ടുള്ള പദങ്ങൾ മനസ്സിലാക്കാനുള്ള 7 കായിദകളുണ്ട്. അവ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തതായി, ഉറുദു കെ വോ അൽഫാസ് ജിൻ കെ ആഹർ മേ യാ എ മാറൂഫ് അസ്ലി ഹോ വോ മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹൈ. ഓക്കെ, ഉറുദു കെ വോ അൽഫാസ്, ഉറുദുവിലുള്ള അത്തരത്തിലുള്ള പദങ്ങൾ, ജിൻ കെ ആഹർ മേ, ഏതിൻ്റെ അവസാനത്തിലാണോ യാ എ മാറൂഫ് അസ്ലിഹോ, അസ്ലിയായിട്ടുള്ള യാ എ മാറൂഫ് ഉള്ളത്, ഓ മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹേ, അത്തരത്തിലുള്ള പദങ്ങൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. അതിൻ്റെ ഉദാഹരണം നോക്കാം. ജയ്സേ, ലക്കടി, ഘടി, അങ്കൂഠി, അൽമാരി. ലക്കടി എന്നാൽ മരക്കൊമ്പ്, ഘടി ഘടികാരം, അങ്കൂഠി മോതിരം, അൽമാരി അലമാര. ഏതായാലും ഈ 4 പദങ്ങൾ, ലക്കടി എന്നുള്ളയിടത്തും ഗഡി, അങ്കോട്ടി, അലമാരി എന്നുള്ളയിടത്തെല്ലാം നമുക്ക് അവസാനത്തിൽ ഒരു യാ കാണാമല്ലേ. അപ്പോൾ ഈ യാഇനെ കുറിച്ചാണ് നമ്മൾ യാ എ മാറൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവസാനം യാഇൽ അവസാനിക്കുന്ന എല്ലാ ഉറുദുവിലുള്ള പദങ്ങളെയും നമുക്ക് മുഅന്നസാണ് എന്ന് പറയാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന ടോപ്പി അല്ലെങ്കിൽ റോട്ടി പോലത്തെ പദങ്ങളെല്ലാം നമ്മൾ ഉറുദുവിൽ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി 2-ാമത്തെ കായിക നോക്കാം. ഉറുദു മേ മുസ്തഅമിൽ ഹിന്ദി കെ അസ്മായെ തസ്ഗീർ ഭി മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹൈ. നമുക്കറിയാം ഉറുദു എന്നുള്ളത് പല ഭാഷകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു അറബിയിലുള്ള ചില പദങ്ങളും നമ്മൾ ഉറുദുവിൽ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് പോലെ ഇംഗ്ലീഷിലുള്ള പദങ്ങളും ഉറുദുവിൽ ഉപയോഗിക്കാറുണ്ട്, ഹിന്ദിയിലുള്ള പദങ്ങളും ഉറുദുവിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹിന്ദിയിലുള്ള ഒരു പദം ഉറുദുവിൽ എന്തായിട്ട് തസ്ഗീറായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ, തസ്ഗീർ എന്ന് പറഞ്ഞാൽ ചെറിയ എന്നുള്ള അർത്ഥത്തിലുള്ള പദങ്ങൾക്കാണ് പറയുക. ഇൻഷാല്ലാ ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കാം. അപ്പോൾ ഹിന്ദിയിൽ നിന്നും ഉപയോഗിക്കപ്പെടുന്ന അസ്മാ തസ്ഗീറുകൾ ഉറുദുവിൽ പറയുകയാണെങ്കിൽ അവയും നമ്മൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക. ഉറുദു മേ മുസ്തഅമിൽ, ഉറുദുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഹിന്ദി കെ അസ്മായെ തസ്ഗീർ ബി, ഹിന്ദി ഭാഷയിലുള്ള ഇസ്മു തസ്ഗീറുകളും ചെറിയത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇസ്മുകളും മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹൈ, അവയും നമ്മൾ മുഅന്നസായിട്ടാണ് ഉറുദുവിൽ ഉപയോഗിക്കാറുള്ളത്. ഇനി എങ്ങനെയാണ് ഉറുദുവിലുള്ള ഒരു പദം അത് ഹിന്ദിയിൽ നിന്നും വന്നതാണ് എന്ന് മനസ്സിലാക്കുക? അതും സിമ്പിളാണ്. അവിടെ ഒരു ബ്രാക്കറ്റിൽ അത് കൊടുത്തതായിട്ട് കാണാം. ഓ അൽഫാസ് ജിസ്മേ ട ഡ ഡ മേ സേ കോയി ഏക ഹർഫ് ഹോ വോ ഹിന്ദി കി അൽഫാസ് ഹോത്തേ ഹൈ. ഓക്കെ, ഉറുദുവിൽ ട ഡ ഡ എന്നീ 3 ഹർഫുകളിൽ ഏതെങ്കിലും അതിൻ്റെ പദത്തിൽ വരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള പദങ്ങളെല്ലാം ഹിന്ദിയിൽ നിന്നും എടുത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. ഓ അൽഫാസ്, അത്തരത്തിലുള്ള പദങ്ങൾ, ജിസ്മേ ഏതിലാണോ, ട ഡ ഡ എന്നീ 3 അക്ഷരങ്ങൾ പറഞ്ഞല്ലോ, മേസേ ഈ 3 പദങ്ങളിൽ നിന്നും കോയിയേക്ക് ഏതെങ്കിലും ഒരു ഹർഫ്, ഒരു പദം, ഒരു ഹർഫ് ഹോ ഉണ്ടാകുന്നു. ഓ ഹിന്ദി കെ അൽഫാസ് ഹോത്തേ ഹേ, അത്തരത്തിലുള്ള പദങ്ങൾ ഹിന്ദിയിൽ നിന്നും എടുത്തിട്ടുള്ള പദങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹർഫുകളുള്ള എന്നാൽ തസ്ഗീറാക്കപ്പെട്ടിട്ടുള്ള ഉറുദു പദങ്ങളെ നമുക്ക് മുഅന്നസായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. ജയ്സേ ഉദാഹരണത്തിന്, ഖാട്ട് അതിൻ്റെ തസ്ഗീറാണ് ഖട്ടിയ,
ബേലി എന്നതിൻ്റെ തസ്ഖീറാണ് ബേലിയ, ഡബ്ബ എന്നതിൻ്റെ തസ്ഖീറാണ് ഡബയ എന്നുള്ളത്. ഓക്കെ, ഘാട്ട് എന്നാൽ കട്ടിലി എന്നാണ് അർത്ഥം. അപ്പോൾ കട്ടിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തസ്ഖീറാണെന്ന് പറയുമ്പോൾ ചെറിയ കട്ടിൽ എന്നായിരിക്കും അർത്ഥം. ഡേലി എന്നാൽ കൊട്ട എന്നാണ് അർത്ഥം. ഡെലിയ എന്ന് പറഞ്ഞാലോ ചെറിയ കൊട്ട. ഡബ്ബ എന്നാൽ അളക്ക് എന്നാണ് അർത്ഥം. ഡബിയ എന്നാലോ ചെറിയ അളക്കിനാണ് പറയുക. ഏതായാലും ഈ കട്ടിയ, ഡെലിയ, ഡബിയ എന്നുള്ള പദങ്ങളെല്ലാം ഹിന്ദിയിൽ നിന്നും എടുത്തതാണ്. കാരണം അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഹർഫുകൾ നമുക്ക് കാണാവുന്നതാണ്. എന്നതുപോലെ തന്നെ അവയെല്ലാം അസ്മാ തസ്ഖീറുകളാണല്ലേ. അതായത് ചെറിയ കട്ടിൽ, ചെറിയ കൊട്ട, ചെറിയ അളക്ക് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നതിനാൽ തന്നെ ഈ പദങ്ങളും നമ്മൾ ഉറുദുവിൽ ഉപയോഗിക്കുമ്പോൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ഖായിദ, സുബാനോ കിതാബോ ഓർ നമാസോ കെ നാം മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹേ. ഉറുദുവിൽ സുബാനോ എന്ന് പറഞ്ഞാൽ ഭാഷകൾ, കിതാബോ പുസ്തകങ്ങൾ, ഓർ നമാസോ നിസ്കാരങ്ങൾ, ഈ മൂന്നെണ്ണത്തിൻ്റെയും കെ നാം ഇവയുടെയെല്ലാം പേര് മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹേ, മുഅന്നസായിട്ടാണ് ഉപയോഗിക്കപ്പെടാറുള്ളത് എന്നർത്ഥം. ജൈസെ അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കുക. ആദ്യമായിട്ട് സുബാൻ ഭാഷകൾക്കുള്ള ഉദാഹരണം ാണ് ഉറുദു, മലയാളം, അംഗ്രേജി. ഈ മൂന്നെണ്ണവും സുബാനിൻ്റെ ഭാഷകളുടെ പേരായതിനാൽ തന്നെ ഇവയെ നമ്മൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് കിതാബുകളുടെ പേരും അങ്ങനെയാണല്ലോ. അൽഫിയ, ഫതുഹുൽ മുഈൻ ഇവയെല്ലാം ഓരോ കിതാബുകളുടെ പേരാണ്. ഇവയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉറുദുവിൽ മുഅന്നസായിട്ടാണ് പറയേണ്ടത്. ഇനി അടുത്തത് നമാസ് നിസ്കാരങ്ങളുടെ പേരാണ്. ഫജർ, ഇശ, തഹജ്ജുദ്, ചാഷ്ത്, ഇത് നാലും എന്തിൻ്റെ പേരാണ്? ഓരോ നിസ്കാരങ്ങളുടെ പേരാണ്. ഫജർ എന്നാൽ സുബിഹ്, ഇശാ, തഹജ്ജുദ്, ചാഷ്തി എന്നാൽ പ്രഭാത നിസ്കാരത്തിനാണ് പറയുക. നമ്മൾ ലുഹയൊക്കെ നിസ്കരിക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നാലും ഓരോ നിസ്കാരങ്ങളുടെ പേരാണ്. അതുകൊണ്ട് തന്നെ ഇവയും നമ്മൾ ഉറുദുവിൽ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി നാലാമത്തെ കായിക നോക്കാം. ഉറുദുമേ മുസ്തമിൽ വോ അറബി അൽഫാസ് ജിൻകെ ആഹർമേ താ മൗജൂദ് ഹോ വോ മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹൈ. ഉറുദുമേ മുസ്തമിൽ, ഉറുദുവിൽ ഉപയോഗിക്കപ്പെടുന്ന വോ അറബി അൽഫാസ്, അത്തരത്തിലുള്ള അറബി പദങ്ങൾ, ജിൻകെ ആഹർമേ, ഏതിൻ്റെ അവസാനത്തിലാണോ താ മൗജൂദ് ഹോ, താ ഉണ്ടായി വരുന്നത്, വോ മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹേ, അത്തരത്തിലുള്ള പദങ്ങളെ നമ്മൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് എന്നർത്ഥം. ജൈസെ ഉദാഹരണത്തിന് ഇസ്സത്ത്, മഹബത്ത്, ഷഫഖത്ത്, ഖിലാഫത്ത്, ഈ നാല് പദങ്ങളിലും നോക്കിയാൽ അവസാനത്തിൽ നമുക്ക് തായിനെ കാണാവുന്നതാണല്ലേ. ഇസ്സത്ത്, മഹബത്ത് എന്നുള്ളിടത്തൊക്കെ ആ തായിനെ കാണാവുന്നതാണ്. കൂടാതെ ഇവ നാലെണ്ണവും അറബിയിൽ നിന്നെടുത്ത പദങ്ങളുമാണ്. ഇസ്സത്ത്, മഹബത്ത്, ഷഫഖത്ത് എന്നുള്ള പദങ്ങളെല്ലാം നമുക്ക് അറബിയിലും കാണാവുന്നതാണല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങളെല്ലാം ഉറുദുവിൽ എങ്ങനെയാണ് മുഅന്നസായിട്ടാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്? ഇസ്സത്ത് എന്നാൽ പ്രസിദ്ധി, ആദരവ്, മഹബത്ത് എന്നാൽ സ്നേഹം, ഷഫഖത്ത് എന്നാൽ വാത്സല്യം, ഖിലാഫത്ത് എന്നാൽ അധികാരം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പദവിക്കൊക്കെയാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. ഏതായാലും ഈ നാല് പദങ്ങളും അറബിയിൽ നിന്നെടുത്തതാണ് എന്നുള്ളത് പോലെ അവസാനത്തിൽ താവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയെല്ലാം നമ്മൾ മുഅന്നസായിട്ടാണ് ഉറുദുവിൽ ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. ഇനി അഞ്ചാമത്തെ ഖായിദ, ഉറുദുമേ മുസ്തമിൽ ഫാരിസിയിൽ അസൽ അൽഫാസ് ജിൻകെ ആഹർമേ ഷീൻ മൗജൂദ് ഹോ വോ മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹൈ. ഓക്കെ, ഉറുദുവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ള ഭാഷകളിൽ നിന്നെല്ലാം പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഫാരിസി ആയിട്ടുള്ള, ഫാരിസി ഭാഷയിൽ നിന്നും ഉറുദുവിലേക്ക് ഒരു പദം വരുന്നു, ആ പദം തന്നെ അവസാനത്തിൽ ഷീനാണ് ഉള്ളത് എങ്കിൽ അതിനെയും നമ്മൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫാരിസിയിൽ വരുന്ന പദങ്ങളാണ് അധികമായിട്ടും ഉറുദുവിൽ എന്ത് തന്നെയുള്ളത്, അവസാനത്തിൽ ഷീന് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഫാരിസിയിൽ നിന്നാണോ ത് എന്ന് നമ്മൾ ചികന്നന്വേഷിക്കേണ്ടതില്ല. അവസാനത്തിൽ ഷീന് വന്നാൽ നമുക്കവിടെ മുഅന്നസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉറുദു മേ മുസ്തമിൽ, ഉറുദുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഫാരിസിയിൽ അസൽ, അസൽ ഫാരിസി ആയിട്ടുള്ള അൽഫാസ് പദങ്ങൾ, ജിൻകെ ആഹർമേ, ഏതിൻ്റെ അവസാനത്തിലാണോ ഷീൻ മൗജൂദ് ഹോ, ഷീൻ ഉണ്ടായിത്തീരുന്നത്, വോ മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാതേ ഹേ, അത്തരത്തിലുള്ള പദങ്ങളും മുഅന്നസായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്നർത്ഥം. ജൈസെ ഉദാഹരണത്തിന് ഗുസാരിഷ്, സഫാ,
ഖാരിഷ് ബാരിഷ് ഖായിഷ് ഓക്കെ ഈ നാല് പദങ്ങളും നമ്മൾ നോക്കിയാൽ അവസാനത്തിൽ ഷീന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഫാരിസിയിൽ നിന്നും വന്നതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ ഗുസാരിഷ് എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥന എന്നാണ് അർത്ഥം സിഫാരിഷ് എന്ന് പറഞ്ഞാൽ സുപാർശ ബാരിഷ് എന്നാൽ മഴ ഖായിഷ് എന്നാൽ ആഗ്രഹങ്ങൾ ഏതായാലും ഈ നാല് പദങ്ങളും നമ്മൾ എന്തായിട്ടാണ് മുഅന്നസായിട്ടാണ് ഉറുദുവിൽ ഉപയോഗിക്കാറുള്ളത് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് ആറാമത്തെ കായികയാണ് ഔഖാത്തിക്കെ സാറേ അൽഫാസ് മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാത്തേ ഹൈ ഔഖാത്തിക്കെ സമയങ്ങളുടെ സാറേ അൽഫാസ് എല്ലാ പദങ്ങളും മുഅന്നസ് ഇസ്തിഅമാൽ കിയേ ജാത്തേ ഹൈ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കപ്പെടാറുള്ളത് എന്നർത്ഥം ജൈസെ ഉദാഹരണത്തിന് സുബഹ് ഷാം ദോപഹർ സുബഹ് എന്നാൽ രാവിലെ ഷാം എന്നാൽ വൈകുന്നേരം ദോപഹർ എന്നാൽ ഉച്ച ഏതായാലും ഇവയെല്ലാം സമയങ്ങളെ സൂചിപ്പിക്കാനുള്ള പദങ്ങളായതിനാൽ തന്നെ ഇവയെയും നമ്മൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം ഓക്കെ ഇനി ഏഴാമത്തെ കായിക നോക്കാം തഫ്ഈൽ ഓർ ഇഫ്തിആൽ കെ വസ്ൻ പർ ആനേ വാലേ അക്സർ അൽഫാസ് മുഅന്നസ് ഹോത്തേ ഹൈ ഓക്കെ തഫ്ഈൽ ഓർ ഇഫ്തിആൽ കെ വസ്ൻ പർ തഫ്ഈൽ ഇഫ്തിആൽ എന്നുള്ള വസ്നിൽ ആനേ വാലേ വരുന്ന അക്സർ അൽഫാസ് അധിക പദങ്ങളും മുഅന്നസ് ഹോത്തേ ഹൈ അവയെല്ലാം മുഅന്നസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഏത് പദം ലഭിച്ചാലും അത് തഫ്ഈൽ എന്നുള്ള വസ്നിലാണോ ഇഫ്തിആൽ എന്നുള്ള വസ്നിലാണോ വരുന്നതെന്ന് നോക്കുക അങ്ങനെയാണ് അത് വരുന്നത് എങ്കിൽ അവയെ നമുക്ക് മുഅന്നസായിട്ട് ഗണിക്കാവുന്നതാണ് ജൈസെ ഉദാഹരണത്തിന് തഖ്ദീർ തദ്ബീർ ഇബ്തിദ ഇൻതിഹ ഇതിലുള്ള തഖ്ദീർ എന്നാൽ പ്രസംഗം തദ്ബീർ ചിന്ത ഇബ്തിദ തുടക്കം ഇൻതിഹ അവസാനം ഏതായാലും ആദ്യം വന്നിട്ടുള്ള തഖ്ദീർ തദ്ബീർ എന്നീ പദങ്ങളെല്ലാം തഫ്ഈൽ എന്നുള്ള വസീനിലാണ് വന്നിട്ടുള്ളത് പിന്നീടുള്ള ഇബ്തിദ ഇൻതിഹ എന്നുള്ളത് ഇഫ്തിആൽ എന്നുള്ള വസീനിലാണ് വന്നിട്ടുള്ളത് എന്നതിനാൽ തന്നെ ഈ നാല് പദങ്ങളും ഉറുദുവിൽ മുഅന്നസായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഓക്കെ ഇനി അടുത്തത് അതിന് താഴെ ഒരു ചെറിയ നോട്ടാണ് അതായത് നമ്മൾ ഇതുവരെ ജിൻസ് ഗൈർ ഹഖീഖിയായിട്ടുള്ള പദങ്ങളിൽ മുഅന്നസ് എങ്ങനെയാണ് മനസ്സിലാക്കുക മുദക്കർ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നൊക്കെ പഠിച്ചുവല്ലോ എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതിലൊന്നും പെടാത്ത ചില വാക്കുകളുണ്ടാകും ഓക്കെ ഉദാഹരണത്തിന് കലം എന്നുള്ള വാക്ക് കലം എന്നുള്ള വാക്ക് നമ്മൾ ഒരിക്കലും എന്ത് പഠിച്ചിട്ടില്ല അത് മുദക്കറാണോ മുഅന്നസാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കായിക നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള പദങ്ങൾ ഉറുദുവിലുണ്ട് അതായത് ചിലപ്പോൾ അതിന് മുഅന്നസായിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ മറ്റു ചില പദങ്ങളെ മുദക്കറായിട്ട് ഉപയോഗിക്കും അത് സാധാരണഗതിയിൽ ഉറുദുവിൽ തന്നെ ഉപയോഗിച്ചു വരുന്ന ശീലം തന്നെ നമ്മൾ നോക്കണം എന്നതല്ലാതെ കായിക നോക്കിയിട്ട് കാര്യമില്ല എന്നർത്ഥം കലം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു കായികയെ നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത് മുദക്കറാണോ മുഅന്നസാണോ എന്നറിയാൻ ഉറുദുവിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അല്ലേ അതാണ് അടുത്തത് നോട്ടിലായിട്ട് പറയുന്നത് ഉറുദു വാലോന്നെ മുദക്കർ ഓർ മുഅന്നസ് ബിൽക്കുല്ലെ സമജ്മേ ആനേ വാലേ അൽഫാസിക്കോ മുദക്കർ ഇസ്തിഅമാൽ കർനേ കെ റായേ ദീ ഹൈ ഓർ കുച്ച് അൽഫാസ് സമാഈ തോർ പർ മുദക്കർ മുഅന്നസ് ഹോത്തേ ഹൈ ജൈസെ കിതാബ് ചീസ് ചിറാഖ് ഓക്കെ ഉറുദു വാലോനെ ഉറുദു സംസാരിക്കുന്ന ആളുകൾ മുദക്കർ ഓർ മുഅന്നസ് ബിൽക്കുല്ലെ സമജ്മേ ആനേ വാലേ അൽഫാസ് മുദക്കറാണോ മുഅന്നസാണോ എന്ന് തീരെ മനസ്സിലാകാത്ത പദങ്ങളെ മുദക്കർ ഇസ്തിഅമാൽ കർനേ കെ റായേ ദീ ഹൈ മുദക്കറായിട്ട് ഉപയോഗിക്കാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതാണ് ഒരു പദം ലഭിച്ചു അത് മുദക്കറാണോ മുഅന്നസാണോ എന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിന് സാധാരണഗതിയിൽ ഉറുദു സംസാരിക്കുന്നവർ എന്താണ് ചെയ്യാറുള്ളത് മുദക്കറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് മാത്രമല്ല ഓർ കുച്ച് അൽഫാസ് ചില പദങ്ങൾ സമാഈ തോർപ്പർ കേട്ടുകൊണ്ട് അതായത് സമാഈ തോർപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉറുദു സംസാരിക്കുന്നവർ സംസാരിക്കുന്നത് കേട്ടിട്ട് മുദക്കർ മുഅന്നസ് ഹോത്തേ ഹൈ അത് മുദക്കർ മുഅന്നസും ആകാറുണ്ട് അപ്പോൾ ഉറുദുവിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കാറുള്ളത് എന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് മറ്റു ചില പദങ്ങൾ മുദക്കറാണോ മുഅന്നസാണോ എന്ന് മനസ്സിലാകുന്നത് ജൈസെ ഉദാഹരണത്തിന് കിതാബ് ചീസ് ചറാഗ് കിതാബ് എന്നാൽ പുസ്തകം ചീസ് എന്നാൽ വസ്തു ചറാഗ് എന്നാൽ വിളക്ക് ഓക്കെ ഇതിലെ കിതാബ് ചീസ് എന്നീ രണ്ട് പദങ്ങളും മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അതിൽ നമ്മൾ മുഅന്നസിന് പറഞ്ഞിട്ടുള്ള ഏതൊരു അടയാളവും കാണാൻ സാധ്യമല്ല എങ്കിലും ഉറുദു ഭാഷക്കാർ അത് ഉപയോഗിക്കാറുള്ളത് മുഅന്നസായിട്ടാണ് അതുകൊണ്ട് നമ്മളും അതിനെ മുഅന്നസായിട്ട് ഉപയോഗിക്കണം ഇനി ചറാഗ് എന്നാൽ വിളക്ക് എന്നാണ് അർത്ഥം അത് മുദക്കറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഓക്കെ
അപ്പോൾ അതിനെയും ഉറുദുവിൽ ഉപയോഗിച്ചിട്ടുള്ളത് മുദക്കറായതുകൊണ്ട് തന്നെ നമ്മളെയും അതിനെ നമ്മളും അതിനെ മുദക്കറായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് മഷ്ഖാണ് എക്സസൈസുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് നോക്കുക, മഷ്ഖ് ഒന്നാമത്തേത് മുന്തർജ ദൈൽ അൽഫാസ് മേസെ മുദക്കർ ആർ മുഅന്നസ് അലക്കർക്കേലിക്കേ. അതിന് താഴെ നമുക്ക് ഏഴ് പദങ്ങൾ കാണാം. ആ ഏഴ് പദങ്ങളിൽ മുദക്കർ ഏതാണ് മുഅന്നസ് ഏതാണ് എന്ന് കണ്ടെത്താനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് ജുമാറാത്ത് വ്യാഴാഴ്ച, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. കിതാബ്, അതും നമ്മൾ പഠിച്ചതാണ്. സൂരജ് എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം, അത് മുദക്കർ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. തഖരീർ, പ്രസംഗം പഠിച്ചതാണ്. ചറാഖും നമ്മൾ പഠിച്ചതാണ്. താരീഖ് എന്നാൽ ഡേറ്റ്, ദിവസം എന്നൊക്കെയാണ് അർത്ഥം, അത് നമ്മൾ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. മൗസം എന്നാൽ കാലം എന്നാണ് അർത്ഥം, അതും നമ്മൾ മുദക്കറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവ നമ്മൾ പഠിച്ചതനുസരിച്ച് ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ രണ്ട് പെട്ടിക്കോളമാക്കിയിട്ട് മുദക്കർ മുഅന്നസ് എന്നിങ്ങനെ വേർതിരിച്ചെഴുതണം. ഓക്കെ, ഏതായാലും ഈ പാഠഭാഗത്ത് ഈ രണ്ട് കഴിഞ്ഞ രണ്ട് പാഠങ്ങളിലായിട്ട് മുദക്കർ എന്താണ് മുഅന്നസ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവ ജുംലയിൽ പ്രയോഗിക്കുമ്പോൾ ശരിയായ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അവയോടൊപ്പം ഒരു ഫിഅൽ വരുമ്പോൾ, അവയോടൊപ്പം ഒരു ഹർഫ് ഇറബത്ത് വരുമ്പോൾ അവയെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത എക്സസൈസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ എക്സസൈസ് ഖാലി ജഗ ഖൗസൈൻ മേ ദിയേഗേ അൽഫാസിക്കോ സമാന ഹാൽ മേ ഇസ്തിഅമാൽ കർക്കേ പുർകീജിയേ. ഓക്കെ, ഖാലി ജഗ താഴെയുള്ള അഞ്ച് ജുംലകളിൽ നമുക്ക് ഡാഷ് കാണാവുന്നതാണല്ലേ, അതാണ് ഖാലി ജഗ. ഒഴിഞ്ഞ സ്ഥലത്ത് ഖൗസൈൻ മേ ദിയേഗേ ബ്രാക്കറ്റിൽ നൽകപ്പെട്ടിട്ടുള്ള അൽഫാസിക്കോ പദങ്ങളെ സമാന ഹാൽ മേ, സമാന ഹാൽ മേ എന്ന് പറഞ്ഞാൽ എന്ത്, ഹാലായിട്ടുള്ള സമാനയിൽ. നമ്മൾ ഉറുദു ഭാഷയിൽ മാദി മുസ്തഖ്ബിലി ഹാൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഹാലായിട്ട് ഇസ്തിഅമാൽക്കാർക്ക് ഉപയോഗിച്ചിട്ട് പുർകീജി അവിടെ പൂർത്തീകരിക്കൂ പൂരിപ്പിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ചൂൽഹേമേ ഷോല ഡേഷ് ഓക്കെ എന്നാണുള്ളത്. അപ്പോൾ ചൂലേമേ എന്ത്, അടുപ്പിൽ തീജ്വാല എന്ത് ചെയ്യുന്നു, ഉയരുന്നുവെന്നാണ് പറയേണ്ടത്. ഓക്കെ, ഉടന എന്നാലാണ് ഉയരുക, അപ്പോൾ ഉയരുന്നു എന്ന് ഹാലായിട്ടുള്ള രൂപത്തിലാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഷുഅല എന്നുള്ളത് മുദക്കറാണോ മുഅന്നസാണോ എന്ന് നോക്കുക, അതിനനുസരിച്ചിട്ടാണ് ആ ഫിഅൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ലടുക്കേ ലടുക്കിയ മൈദാൻ മേ ഡാഷ് ഖേൽന. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും മൈതാനത്തിൽ കളിക്കുന്നു എന്നുള്ള അർത്ഥം ലഭിക്കാൻ ആ ഖേൽന എന്നതിനെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നതിനനുസരിച്ചിട്ടാണ് അവിടെ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. ഇനി മൂന്നാമത്തേത് കേരളമേ ബാരിഷ് ബഹോത് ഡാഷ് ഓക്കെ. ബറസ്ന എന്നാൽ മഴ വർഷിക്കുന്നതിനെ കുറിച്ചാണ്, മഴ പെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഏതായാലും മഴ പെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ വരാൻ അവിടെ ബറസ്ന എന്നുള്ള ഫേലിനെ എങ്ങനെയാണോ പറയേണ്ടത് അതവിടെ മുദക്കർ മുഅന്നസൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കുക. ഇനി നാലാമത്തേത് റംസാൻ മേ ഷാം ദേർസേ ഡാഷ് ഓക്കെ. റംസാൻ മേ, റമദാനിൽ ഷാമ് വൈകുന്നേരം, ദേർസെ താമസിച്ചിട്ടാണ്, വളരെ വൈകിയിട്ടാണ് ഡാഷ് വരുന്നത് എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെയും ആന എന്നുള്ള ഒരു ഫിഅൽ നൽകിയിട്ടുണ്ട്, അതിനെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള രൂപത്തിൽ ഹാലായിട്ട് ഉപയോഗിക്കണം. ഇനി അഞ്ചാമത്തേത് മുസൽമാനോ കെ നസ്ദീഖ് ഉറുദു ബഹുത് അഹമ്മിയത് ഡാഷ് ഓക്കെ. മുസൽമാനോ കെ നസ്ദീഖ് മുസ്ലിമീങ്ങളുടെ അടുത്ത്, നസ്ദീഖ് എന്നാൽ അടുത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഉറുദു എന്നുള്ള ഭാഷ ബഹുത് അഹമ്മിയത് വളരെയധികം പ്രാധാന്യം വെക്കുന്നു എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ റഖന എന്നുള്ളതിനെ വെക്കുന്നു എന്നാക്കാൻ നമ്മൾ എന്താണോ പറയേണ്ടത് അത് മുദക്കർ മുഅന്നസൊക്കെ നോക്കിയിട്ട് അവിടെ പൂരിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സസൈസ് നോക്കാം. ഗൽതിയ ദുറുസ്ത് കീജിയെ, അതിന് താഴെ നമുക്ക് അഞ്ച് ജുംലകൾ കാണാവുന്നതാണല്ലേ. ആ അഞ്ച് ജുംലയിലും മുദക്കർ മുഅന്നസ് എന്നുള്ള രീതിയിൽ തെറ്റുകൾ വരുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ തെറ്റുകളെല്ലാം നിങ്ങൾ ശരിയാക്കിയിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ജുംല വായിക്കാം. ആജ് മേരേ ഘർമേയേക്ക് ബുഡിയ ആയ, ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു വൃദ്ധ വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലൊരു തെറ്റുണ്ട്, അത് തിരുത്തിയിട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണം. രണ്ട്, കേരളമേ മലയാളം ബോലാ ജാത്താഹേ, കേരളത്തിൽ മലയാളമാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തേത് ക്യാ ഇസ് സത്യം കാ ഇൻതിഹാ നഹീ ഹേ, ക്യ
ഹത്യ എന്താണിത്? ഈ സുൽമോസത്വം, സുൽമോസത്വം എന്ന് പറഞ്ഞാൽ അക്രമം, അന്യായം എന്നൊക്കെയാണ് അർത്ഥം. സത്യം എന്നാലും ദുൽമ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അപ്പോൾ ഈ സുൽമോസത്വം ക, ഈ അക്രമത്തിന് ഇൻതിഹാനഹി ഹെ, അവസാനമില്ലേ എന്നാണ് അവിടെ പറയുന്നത്. ഇനി നാലാമത്തത്, മാം ബാപ് ഹമാരേ ലിയെ തക്ലീഫ് ഉടാത്തി ഹൈ. മാം ബാപ്, മാതാപിതാക്കൾ ഹമാരി ലിയെ നമുക്ക് വേണ്ടിയിട്ട്, തക്ലീഫ് ഉടാത്തി ഹൈ, ബുദ്ധിമുട്ട് സഹിക്കുന്നു, ധാരാളം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പോറ്റി വളർത്തുന്നതല്ലേ. അപ്പോൾ ആ ഒരു ജുംലയുടെ അർത്ഥം അതാണ്. ഇനി അഞ്ചാമത്തത്, തീരന്താസ് കാ നിഷാന ഗലത് പഡ്ഗയി. തീരന്താസ് എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്തുകാരൻ എന്നാണ് അർത്ഥം. അപ്പോൾ അമ്പെയ്ത്തുകാരൻ്റെ നിഷാന, ലക്ഷ്യം, ഗലത് പഡ്ഗയി, അത് തെറ്റിപ്പോയി എന്നാണ് ഇവിടെയും അർത്ഥം. ഓക്കെ, ഏതായാലും ഈ അഞ്ച് ജുംലകളും അതിൻ്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ അഞ്ച് ജുംലകളിൽ നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ചിട്ടുള്ള മുദക്കർ മുഅന്നസ് വെച്ച് നോക്കുമ്പോൾ ചില തെറ്റുകൾ കാണാൻ കഴിയും. ആ തെറ്റുകൾ നിങ്ങൾ തിരുത്തിയിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഈ പാഠഭാഗവും കഴിയുന്നു. നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള അല്പം ചില പുതിയ വാക്കുകളുണ്ട്, അവ കൂടി ഒന്ന് പരിചയപ്പെടാം. ലക്കിടി, മരക്കൊമ്പ്, അങ്കോട്ടി, മോതിരം, അൽമാരി, അലമാര, ഘാട്ട്, കട്ടിൽ, ഡെയിലി, കൊട്ട, ഡബ്ബ, അളക്ക്, ഇസ്സത്ത്, പ്രസിദ്ധി, ആദരവ്, ഷഫഖത്ത്, വാത്സല്യം, സിഫാരിഷ്, ശുപാർശ, ബാരിഷ്, മഴ, ദോപഹർ, ഉച്ച, തഖരീർ, പ്രസംഗം, തദ്ബീർ, ചിന്ത, റായേദേന, അഭിപ്രായപ്പെടുക, സൂരജ്, സൂര്യൻ, മൗസം, കാലം. ഓക്കെ, അപ്പോൾ ഇത്തരം പദങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. തീരന്താസ്, അമ്പെയ്ത്തുകാരൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പാഠം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.